ഫ്രണ്ട്സ്, ഇനി നമ്മൾ ചെറുപഴം വെച്ചിട്ടുള്ള രണ്ട് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാനായിട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾ ആരെയും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ വെൽക്കം ടു ആ ഫാമിലി. ഈ ഫാമിലിയിൽ മെമ്പർ ആയ വേണ്ടി ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി കാണും, അതിലോളൊന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിനി ഫ്യൂച്ചറിലുള്ള എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റത്തെ റെസിപ്പി ബനാന ചോക്കോ ഡ്രിങ്കാണ്. അപ്പോൾ ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ പൂവമ്പഴമാണ് എടുത്തേക്കുന്നത്. റോബസ്റ്റോ ഏതെങ്കിലും കുഞ്ഞിപ്പഴം ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഞാനൊരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എളുപ്പമുണ്ടായിരുന്നു, അത് കാരണം മൂന്ന് പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കട്ടിയിൽ നമ്മുടെ ഡ്രിങ്ക് കിട്ടും കേട്ടോ. അതെന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു, ഫസ്റ്റ് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. എന്നാലും അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ പാലൊഴിച്ചു, ആവശ്യമുള്ളത്ര പാലൊഴിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നിങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യണത് കൊക്കോ പൗഡറാണ്, അതൊരു ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അത് അല്ലെങ്കിൽ ഏലക്കായ് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പില്ലേ, ചോക്ലേറ്റ് സിറപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല സ്മൂത്തായിട്ടൊരു പേസ്റ്റ് ആവണ വരെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് നമ്മുടെ റെസിപ്പി, പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊക്കോ പൗഡറും കൂടി മേലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് റെസിപ്പി നോക്കിയാലോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് റെസിപ്പി പിങ്ക് ബനാന ഷേക്കാണ്. അപ്പോൾ നമുക്ക് പിള്ളേരേനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറ്റിക്കാൻ പറ്റിയൊരു ഷേക്കാണ്. അതിനായിട്ട് ഞാനിവിടെ രണ്ട് കുഞ്ഞുപഴമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പഴം മൂന്നെണ്ണം വേണമായിരുന്നു, ഇത്തിരി കട്ടി കുറവായിരുന്നു. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഏതാണോ ഇത്തിരി കട്ടിയുള്ളതാണെങ്കിൽ ഇത്രയും കൂടി പഴം ആഡ് ചെയ്യുക. അതിപ്പോൾ കട്ടി കുറവാണ് വേണ്ടതെന്ന് വെച്ചാൽ പഴം അതിനനുസരിച്ചിട്ട് കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പഞ്ചസാരയും പിന്നെ ക്യാഷും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെൻ്റെ നിന്ന് മിസ്സായി പോയതാണ് വീഡിയോ. അപ്പോൾ ക്യാഷും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കട്ടിപ്പാലല്ല കേട്ടോ ആഡ് ചെയ്തേക്കണം. അപ്പോൾ കട്ടിപ്പാൽ ആഡ് ചെയ്തിട്ട് വല്ല തൊണ്ടയ്ക്കൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിപ്പാലായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വേറൊരു ബൗളിക്ക് മാറ്റാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു പിങ്ക് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വേറെ ഒരു കളറിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമുക്ക് കിഡ്സിനൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ വീഡിയോയ്ക്ക് ഇത്തിരി ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടുമാണ് ഞാനിവിടെ പിങ്ക് കളർ ആഡ് ചെയ്യണത്. വേണമെങ്കിൽ നിങ്ങൾക്ക് പിസ്ത എസെൻസ് അതേപോലെ ഏതെങ്കിലും എസെൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അതൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അങ്ങനെ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് റെസിപ്പീസാണ് പറഞ്ഞു തന്നേക്കണത്. അപ്പോൾ ഇഫ്താറൊക്കെ അല്ലേ, അപ്പോൾ ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിരിക്കും. എല്ലാ ദിവസവും വെറൈറ്റി വെറൈറ്റി ഡ്രിങ്ക്സ് എല്ലാം ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. അത് വയ്ക്കും, ടാറ്റ ബൈ, ലവ് യു ഓൾ.